ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കാർബറേറ്റർ ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ കാർബറേറ്ററിനകത്തുനിന്ന് ചെറിയൊരു ഐറ്റം നമ്മളിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഡയഫ്രം എന്ന്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡയഫ്രമാണ്. ആക്ച്വലി ഇത് തേഞ്ഞു തീർന്നു ഒരു സൈഡ് കൊണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഒരു വലിവ്, അതായത് വണ്ടി ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി പമ്മുക, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി പമ്മുക, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഈ കാർബറേറ്ററിന്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ തേഞ്ഞു മാറുന്ന സമയത്ത് സംഭവിക്കും. അതുമാത്രമല്ല, ഈ വീഡിയോയിലൂടെ ഞാൻ ഒരു സ്ലോ സ്പീഡ് ജെറ്റും കുറച്ചുകൂടെ ഹൈ സ്പീഡ് ആയിട്ടുള്ള ജെറ്റും, അതായത് രണ്ട് ജെറ്റാണ് ഈ കാർബറേറ്ററിനകത്തുള്ളത്, അത് ഒരു ഐഡിയൽ ടൈം നല്ല ഒരു വണ്ടി സ്റ്റാർട്ടാകുന്ന സമയത്ത് പെട്രോൾ പമ്പ് ചെയ്യുന്നതാണ് സ്ലോ സ്പീഡ് ജെറ്റ്. വണ്ടി ആക്സലറേഷൻ കൊടുത്ത് നല്ല ത്രോട്ടിൽ പവർ കിട്ടുന്ന സമയത്ത് ഹൈ സ്പീഡ് ജെറ്റിനകത്തുനിന്ന് പെട്രോൾ പമ്പ് ചെയ്യും. അങ്ങനെ രണ്ട് ജെറ്റാണുള്ളത്. അപ്പൊ ഈ ജെറ്റിനകത്ത് ഈ പറയുന്ന കരടോ പെട്രോളിനകത്തു നിന്ന് വരുന്ന കരടോ എന്തെങ്കിലും കേടി കയറി ഇങ്ങനെ അടഞ്ഞാൽ പെട്രോൾ കറക്റ്റ് രീതിയിൽ പമ്പ് ചെയ്യില്ല. കാരണം ജെറ്റിന്റെ നോസിൽ വളരെ ചെറുതാണ്, ഒരു ചെറിയൊരു സൂചിയുടെ അത്രയും, സൂചിയുടെ മുനയുടെ അത്രയും മാത്രമേ കാണത്തുള്ളൂ ജെറ്റിന്റെ നോസിൽ എന്ന് പറയുന്നത്. അപ്പം അത് അഴിച്ച് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ആരും മെനക്കെടാത്തൊരു പരിപാടിയാണ്. ഞാൻ പലവട്ടവും ഹോണ്ടയുടെ ഷോറൂമുകളിൽ പോയിട്ട് പല രണ്ടോ മൂന്നോ ഷോറൂമുകളിൽ മാറി മാറി നോക്കിയിട്ടുണ്ട്. ഈ കാർബറേറ്റർ ക്ലീനിങ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അത് കാർബറേറ്റർ ഉള്ളിലുള്ള അഴുക്ക് കാര്യങ്ങൾ അവരുടെ ആ ലിക്വിഡ് കൊണ്ട് മാത്രം അവര് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തേ ഉള്ളൂ. ആരും മെനക്കെട്ട് ഇങ്ങനൊന്നും ക്ലീൻ ചെയ്യില്ല. ദാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജെറ്റ്. ആ ജെറ്റിനകത്ത് പുള്ളി കമ്പി വെച്ച് നൈസായിട്ട് അതിനകത്ത് തിരുകി അതിനകത്തുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ കളയുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി കമ്പി കുറച്ചും കൂടെ തിന്നാക്കിയിട്ട് പുള്ളി അതിനകത്തോട്ട് തിരുകി കുറച്ച് പെട്രോളും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഒഴിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അഴുക്ക് പുറത്തോട്ട് കുത്തി ഇളക്കിയാണ് പുള്ളി ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിന് ഗുണമുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ അഴുക്ക് അതേപോലെ ഇരിക്കും. സ്പ്രേ ചെയ്താലും ഒന്നും പോവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റിസൾട്ട്സ്, അതായത് ഈ അഴുക്ക് കളഞ്ഞിട്ട് ആ പെട്രോളിന്റെ കോലം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തും വേണ്ടി അഴുക്ക് ആ ജെറ്റിലുള്ളിലുണ്ടായിരുന്നു. അപ്പോ എഫക്റ്റീവായിട്ട് ജെറ്റിന് പെട്രോൾ പമ്പ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ആ പ്ലേറ്റിലോട്ട് നോക്കിയും എന്തും വേണ്ടി അഴുക്ക ആ ചെറിയ ജെറ്റിനകത്ത് ഉണ്ടായിരുന്നു നിങ്ങൾ കാണാമല്ലോ. അപ്പൊ ഇത് വേറെ എവിടെയും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം പുള്ളി ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഒരു വീഡിയോ എടുത്തത്. അപ്പൊ കാർബറേറ്റർ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യിക്കാനായിട്ട്. ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വണ്ടിക്ക് പെർഫോമൻസ്, മൈലേജ് ഇംപ്രൂവ്മെന്റ് ഒക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കാർബറേറ്റർ ക്ലീനിങ് ഒരു വേസ്റ്റ് ആണ്, വെറുതെ നിങ്ങൾ പൈസ കൊടുത്ത് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. എന്റെ ചാനൽ ഇതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.